ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വാഴക്കുടപ്പൻ തോരനാണ്. അതെന്താന്ന് വെച്ചാൽ വാഴക്കുടപ്പനിൽ ചെമ്മീനിട്ട് എങ്ങനെയാണ് തോരൻ വെക്കണേന്നാണ് നമുക്ക് ഇപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോണത്. എങ്ങനെയാണ് വാഴക്കുടപ്പനിൽ ചെമ്മീനിട്ട് തോരൻ വെക്കുന്നത്, അതിന് വേണ്ടുന്ന ഐറ്റമാണ് ഈ എടുത്തു വച്ചിരിക്കുന്നത്. വാഴക്കുടപ്പൻ, അരമുറി തേങ്ങ, രണ്ട് പച്ചമുളക്, കറിവേപ്പില, ചെമ്മീൻ, മഞ്ഞൾപ്പൊടി, കടുക്, ഉപ്പ്, ഇത്രയും സാധനമാണ് നമുക്ക് വാഴക്കുടപ്പണിൽ ചെമ്മീനിട്ട് തോരൻ വെക്കണത്. വാഴക്കുടപ്പണിന് വാഴ ചുണ്ടെന്നും വാഴപ്പൂവെന്നും ഒക്കെ നമുക്ക് പറയാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെമ്മീൻ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കണേന്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചേക്കണേന്. ഇതിൽ നിന്ന് ഒരു പകുതി ചെമ്മീൻ എടുത്ത് നേരത്തെ ഒരു മുറി അരമുറി തേങ്ങ, ഇതിൽ നിന്ന് പകുതി ചെമ്മീനെടുത്ത് ഇതിനകത്തേക്ക് ഒതുക്കിയതാണ് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, അരമുറി തേങ്ങ. ഇത് ഇത്രയും ഒതുക്കി വെച്ചേക്കണേണ് മിക്സിയിൽ. ഇനി അടുത്തതായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിക്കുക. രണ്ട് സ്പൂൺ ഓയില്. അത് കഴിഞ്ഞ് ഒരു കടുക് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ കടുക്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഈ കുടപ്പൻ, വാഴക്കുടപ്പൻ ഇതിനകത്തേക്ക് ഇടുക. ഈ ഒതുക്കി വെച്ച ചെമ്മീൻ പീര ഇതിനകത്തേക്ക് ഇടുക. മഞ്ഞൾപ്പൊടി ഒന്നും ഇടണ്ട. ലേശം ഉപ്പിടുക, കുറച്ച് ഉപ്പിടുക. ചെമ്മീനിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പിടുക. അത് കഴിഞ്ഞ് ഇത് ഇളക്കി നല്ലവണ്ണം ഇതുമായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ചെമ്മീനൊന്നും വേണ്ട, കുറച്ച് ചെമ്മീൻ മതി. ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരടപ്പെടുത്ത് മൂടി വെക്കുക. ഒരു അഞ്ച് മിനിറ്റ് മതിയാകുമ്പോഴേക്കും ഇത് വേകാറ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം വെന്തോന്ന് അറിയാനായിട്ട്. ആക്കി നോക്കാം. അപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുണ്ടാകാൻ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിലാണ്. കുറച്ച് ചെമ്മീൻ എടുത്താണ് ഇതിനകത്തേക്ക് പീര ഒതുക്കിയേക്കണം. ബാക്കി വരുന്ന ചെമ്മീനും വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് ഇട്ട് വേണം മൂടി വെക്കാനായിട്ട്. അപ്പം എല്ലാം കറക്റ്റ് റെഡിയായിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി, ഉപ്പൊക്കെ പാകത്തിനാണ് നമ്മുടെ വാഴക്കുടപ്പൻ ചെമ്മീൻ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു.